ഇയാൾ ഈ രോഗം മറച്ചു വെച്ചുകൊണ്ട് മറ്റുള്ള ആളുകളിലേക്ക് രോഗം പകർത്താൻ സാധ്യതയുണ്ട് എന്നുള്ള അവസരത്തിൽ അയാളുടെ പാർട്ട്ണറോട് നമ്മൾ ഡോക്ടർക്ക് അത് അയാളുടെ പാർട്ട്ണറോട് ഇയാളുടെ രോഗാവസ്ഥയെക്കുറിച്ച് പറയാൻ സാധിക്കും. ഏകദേശം ഒരു 10-15 വർഷം അങ്ങനെ ചികിത്സ ഒന്നും ഇല്ലാതെ ഒരു വ്യക്തി പോവുകയാണെങ്കിൽ ചിലപ്പോൾ അയാൾ എയ്ഡ്സ് എന്നുള്ള അവസ്ഥയിലേക്ക് എത്താം. ഓരോ HIV ബാധിതനും ഇവിടെ ARTI സെൻറ്ററിൽ രജിസ്റ്റർ ചെയ്യപ്പെടുമ്പോൾ അയാൾക്ക് ഉറപ്പുവരുത്താം അയാളുടെ കോൺഫിഡൻഷ്യാലിറ്റി അല്ലെങ്കിൽ സ്വകാര്യത എന്തായാലും ഉറപ്പാക്കുന്നു. നമ്മൾ ആരോടും ഇയാളുടെ ഇയാളുടെ രോഗവിവരം പങ്കുവെക്കുന്നതല്ല. ഒരു വ്യക്തിയുടെയും രോഗവിവരങ്ങൾ നാം പങ്കുവെക്കാറില്ല. അയാളോട് അയാളുടെ പാർട്ട്ണറെ, ഇപ്പോൾ സ്ത്രീയോ പുരുഷനോ പോസിറ്റീവായിട്ട് വന്നാലും അതിമേ തന്നെ നമ്മൾ അവരുടെ പാർട്ട്ണറോട് ഇത് വെളിപ്പെടുത്താൻ ആവശ്യപ്പെടാറുണ്ട്. ചിലരെങ്കിലും ഉടനെ പാർട്ട്ണറോട് ഷെയർ ചെയ്യണവരുണ്ട്. ചിലരൊന്നും ഉടനെ ഷെയർ ചെയ്യില്ല, ചിലപ്പോൾ മാസങ്ങളെടുത്തേക്കാം. പക്ഷെ അവരുടെ സമ്മതമില്ലാതെ നമ്മൾക്ക് അവരുടെ വിവരങ്ങൾ പറയാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷേ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ നാം മനസ്സിലാക്കുകയാണ് ഇയാൾ ഈ രോഗം മറച്ചു വെച്ചുകൊണ്ട് മറ്റുള്ള ആളുകളിലേക്ക് രോഗം പകർത്താൻ സാധ്യതയുണ്ട് എന്നുള്ള അവസരത്തിൽ അയാളുടെ പാർട്ട്ണറോട് നമ്മൾ ഡോക്ടർക്ക് അത് അയാളുടെ പാർട്ട്ണറോട് ഇയാളുടെ രോഗാവസ്ഥയെക്കുറിച്ച് പറയാൻ സാധിക്കും. പക്ഷെ എല്ലാ വ്യക്തികളും അറിഞ്ഞിരിക്കേണ്ടത് ഇവിടെ രജിസ്റ്റർ ചെയ്താൽ ഒരു കാരണവശാലും ഇവിടെ നിന്നും ആ വിവരം മറ്റൊരു വ്യക്തിയിലേക്ക് തീർച്ചയായിട്ടും ഞങ്ങൾ പങ്കുവെക്കാറില്ല എന്നുള്ളതാണ്. ചികിത്സ എടുക്കാതെ പോവുകയാണെങ്കിൽ, ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ അയാളുടെ പ്രതിരോധ ശേഷിയാണ് കുറഞ്ഞു വരിക എന്നുള്ളത്, ചികിത്സ എടുക്കാതെ ഒരു വ്യക്തി പോവുകയാണെങ്കിൽ അയാൾ ഏകദേശം ഒരു 10-15 വർഷം അങ്ങനെ ചിലപ്പോൾ രോഗം വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ പോയേക്കാം. ആ അവസ്ഥ എത്തുമ്പോഴത്തേനും ചിലവർ 5 വർഷം ആകുമ്പോൾ തന്നെ, ചിലവരിൽ വേഗം രോഗം പ്രോഗ്രസ് ചെയ്യും, ചിലവരിൽ പതുക്കെ പ്രോഗ്രസ് ചെയ്യുള്ളൂ, ചിലവരിൽ കുറേ വർഷങ്ങൾ കഴിഞ്ഞേ പ്രോഗ്രസ് ചെയ്യുള്ളൂ. ഏകദേശം ഒരു 10-15 വർഷം അങ്ങനെ ചികിത്സ ഒന്നും ഇല്ലാതെ ഒരു വ്യക്തി പോവുകയാണെങ്കിൽ ചിലപ്പോൾ അയാൾ എയ്ഡ്സ് എന്നുള്ള അവസ്ഥയിലേക്ക് എത്താം. എയ്ഡ്സ് എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയിട്ടും അയാൾ ചികിത്സ എടുക്കാതെ പോവുകയാണെങ്കിൽ അയാളൊരു 2-3 വർഷത്തിനുള്ളിൽ മരണപ്പെടാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് കൃത്യമായ ചികിത്സ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ ദിവസവും കൃത്യസമയത്ത് തന്നെ മരുന്ന് കഴിക്കണം എന്നുള്ളതാണ്. വളരെ വളരെ ഫലപ്രദമായ മരുന്നുകളാണ് ഇപ്പോൾ അവർക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്, അതും സൗജന്യമായിട്ട് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോ HIV അണുബാധിതനായ വ്യക്തിയും മനസ്സിലാക്കേണ്ടത് ആ കിട്ടുന്ന മരുന്ന് ഒരു കൃത്യസമയത്ത് എല്ലാ ദിവസവും കഴിച്ചുകൊണ്ട് അയാളുടെ ബ്ലഡിലുള്ള മരുന്നിൻ്റെ അളവ്, ബ്ലഡ് ലെവൽ 24 hours മിക്കവാറും മരുന്നുകളുടെ ബ്ലഡ്, ഈ നമ്മൾ കൊടുക്കുന്ന മരുന്നുകളുടെ ബ്ലഡ് ലെവൽ, അപ്പോൾ ആ 24 hours പൂർത്തിയാകുമ്പോൾ തന്നെ അയാൾ അടുത്ത ഗഡു കഴിക്കുകയും അങ്ങനെ കൃത്യമായിട്ട് മരുന്ന് കഴിക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. അതിന് നമ്മൾ അഡ്ഹറൻസ് എന്നാണ് പറയുക. ആ 100% അഡ്ഹറൻസ് ഉള്ള ഒരു വ്യക്തിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അയാൾക്ക് മറ്റുള്ളൊരു സാധാരണ വ്യക്തിയുമായി ജീവിക്കാനും കുടുംബം നയിക്കാനും ജോലി ചെയ്യാനും എല്ലാവരുമായിട്ട് ഇടപഴകാനും ധാരാളം വർഷം 100 or 120 വയസ്സ് വരെ ജീവിക്കാനുമുള്ള സാധ്യത തീർച്ചയായും ഉണ്ടെന്നുള്ളത്.